മൂന്നാറിൽ മാത്രം കയ്യേറ്റങ്ങളും കയ്യേറ്റം ഒഴിപ്പിക്കലും ഇങ്ങനെ എപ്പോഴും ചർച്ചയാവുന്നത് എന്താ? വി എസിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമം ഒഴികെ മറ്റെല്ലാ ഒഴിപ്പിക്കൽ ശ്രമങ്ങളും ആദ്യം ചെന്ന് കയറിയത് അടിത്തട്ടിലേക്കാണ്. ഇതേ കാര്യമാണ് ഇന്ന് നടക്കുന്നത്. പരിപൂർണമായും കയ്യേറ്റ ഭൂമിയായി മാറിയ മൂന്നാറിനെ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, അത്തരത്തിലൊരു കൊടുങ്കാറ്റാണ് ഇന്ന് ഈ മലനിരകളിൽ വീശിയടിക്കുന്നത്. ഇത് ആദ്യ തവണയല്ല, പലതവണ അത് ആഞ്ഞു വീശി. എന്നാൽ ചായയുടെ ചൂടാറുന്നതിലും വേഗത്തിൽ കോപ്പയ്ക്കുള്ളിൽ തന്നെ അതങ്ങടങ്ങും. ദാ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം എന്തോ സംഭവിക്കും എന്ന് കണ്ണുനട്ടിരിക്കുന്നവർക്ക് ഒരു പ്രൈം ടൈം ഷോ കാണുന്ന സുഖം പോലും നൽകാതെ ഈ മലനിരകളിൽ തന്നെ നേർത്ത് നേർത്ത് ആ കൊടുങ്കാറ്റ് ഇല്ലാതെയാവും. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ കൊടുങ്കാറ്റും അതിൻ്റെ ഒടുക്കവും നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ. ചിലപ്പോൾ സർക്കാർ സ്പോൺസേഡ് ആയിരിക്കും, ചിലപ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്പോൺസർ ചെയ്യും. ഇതിപ്പോൾ കോടതി നേരിട്ടിടപെട്ട് സർക്കാരിനെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഘട്ട കയ്യേറ്റം ഒഴിപ്പിക്കൽ നാടകത്തിന് ഇതോടെ തുടക്കമായിരിക്കുകയാണ്. നമുക്ക് നിങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമല്ലോ. 70 മുതലാണ് ഞങ്ങളിവിടെ താമസക്കാരാ. ദലിതാനത്തിൽ പെട്ട സ്ഥലം തന്നെയല്ലേ, തൊഴിലാളികളായിരുന്നു എന്റെ അപ്പനും അമ്മയും. അപ്പൊ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ആ കാര്യം മാത്രം. ലക്ഷക്കണക്കിന് ഏക്കർ കൈവശം വെച്ചിരിക്കുന്ന ടാറ്റ മുതൽ 5 സെന്റ് കൈവശം വെച്ചിരിക്കുന്ന കർഷകർ വരെ ഈ നിരയിലുണ്ട്. ഒരു NGO നൽകിയ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നു. അതോടെയാണ് ഇപ്പോൾ സർക്കാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. ജില്ലാ കളക്ടറെ മുൻനിർത്തിയാണ് യുദ്ധം. എന്നാൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമം തുടങ്ങിയപ്പോഴേ മൂന്നാർ ചേരുതിരിഞ്ഞു. നടക്കില്ല, നടപ്പാക്കില്ല, നടത്തരുതെന്ന് പറഞ്ഞു, നടപ്പാക്കണം. CPM CPI ആദ്യമേ നിലപാടുകൾ വ്യക്തമാക്കി. അതല്ലെങ്കിലും മൂന്നാറിലെ ഭൂമി രാഷ്ട്രീയം പറയുമ്പോൾ ഇത്തരം പല അഭിപ്രായങ്ങൾ വരും. കയ്യേറ്റം ഒഴിപ്പിക്കൽ കാര്യമായി നടന്നാൽ അവനവൻ്റെ നെഞ്ചിലാണ് കത്തി കുത്തിയിറങ്ങുന്നതെന്ന് കണ്ടാൽ അപ്പോൾ അഭിപ്രായങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കും. കാരണം മൂന്നാറിനെ പങ്കിട്ടെടുക്കുന്നതിൽ എല്ലാ ഭരണക്കാർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരേ പങ്കാണ്. കയ്യേറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ മൂന്നാറിൽ മാത്രം കയ്യേറ്റങ്ങളും കയ്യേറ്റം ഒഴിപ്പിക്കലും ഇങ്ങനെ എപ്പോഴും ചർച്ചയാവുന്നത് എന്താ? മൂന്നാറിലെത്തുമ്പോൾ സാധാരണക്കാർ വരെ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങി. കാര്യം ശരിയായിരിക്കാം, പക്ഷേ അതിന് കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകോത്തര ടൂറിസം കേന്ദ്രം, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും സർക്കാർ ഭൂമിയുള്ള ഒരു പ്രദേശം, വർഷം മുഴുവൻ ഈറനൂറുന്ന മണ്ണ്, മറ്റ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഇതെല്ലാം കയ്യേറ്റത്തിനുള്ള വളങ്ങളാണല്ലോ. മൂന്നാർ കയ്യേറ്റങ്ങൾക്കും കയ്യേറ്റം ഒഴിപ്പിക്കലുകൾക്കും നീണ്ട ചരിത്രം തന്നെയുണ്ട്. റവന്യൂ മന്ത്രി K രാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ JCB കോലാഹലങ്ങളുമായുള്ള സിനിമാറ്റിക് ത്രില്ലർ സ്വഭാവത്തോടുള്ള കരിമ്പൂച്ചകളുടെ ഒഴിപ്പിക്കലും അതിനു മുമ്പും പിമ്പും സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ നിരവധി ഒഴിപ്പിക്കലുകൾക്കും മൂന്നാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ദൗത്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 1877 ഡാനിയൽ മൺട്രോ എന്ന ബ്രിട്ടീഷ് സായിപ്പ് പൂഞ്ഞാർ കുടുംബത്തിൽ നിന്ന് 136,600 ഏക്കർ കുന്നുകൾ ഏറ്റുവാങ്ങുന്നു. 5,000 രൂപ പകിടിയും 3,000 രൂപ വാർഷിക പാട്ടവും നൽകിയാണ് ഈ കുന്നുകൾ ഏറ്റെടുക്കുന്നത്. 1880 A.H. Sharp എന്ന യൂറോപ്യൻ പ്ലാന്റർ ഈ കുന്നുകളിൽ തേയില നട്ടു. 1885 ബ്രിട്ടീഷ് കമ്പനിയായ ഫിൻലെ തേയിലത്തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 1964 ആവുമ്പോഴേക്കും ഫിൻലെയും ടാറ്റയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാവുന്നു. 1983 ഫിൻലെ ടാറ്റയ്ക്ക് പരിപൂർണമായും തോട്ടങ്ങളെല്ലാം കൈമാറി ഒഴിയുന്നു. അതോടെ പള്ളിവാസൽ മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളെല്ലാം ടാറ്റയുടെ സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. വഴിക്കര മുതൽ വൈദ്യുതി വരെ അവരുടെ അവകാശമായി മാറി. പരിപൂർണമായ ടാറ്റ രാജ്. യഥാർത്ഥത്തിൽ മൂന്നാറിലെ ആദ്യ കയ്യേറ്റവും അതായിരുന്നു. 1971 അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് വന്ന കണ്ണൻദേവൻ റിസംഷൻ ഓഫ് ലാൻഡ് ആക്ട് പ്രകാരം തിരിച്ചെടുത്ത ഭൂമി റവന്യൂ ഭൂമിയെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ടാറ്റ തന്നെ മൂന്നാറിലെ അധിപന്മാരായി തുടർന്നു. നാലകത്ത് സൂപ്പി കമ്മീഷനും പിന്നീട് വന്ന ഇസാക്കുരുക്കൾ കമ്മീഷനും ടാറ്റയുടെ കയ്യേറ്റം സംബന്ധിച്ച് വ്യക്തമായ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ടാറ്റയ്ക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ ആർക്കും കഴിഞ്ഞില്ല. 100,000+ ഏക്കർ ഭൂമിയാണ് കണ്ണൻദേവൻ മാത്രം മൂന്നാറിൽ കൈവശം വയ്ക്കുന്നത്. എന്നാൽ എത്ര തോട്ടം ഭൂമി, എത്ര സർക്കാർ ഭൂമി എന്ന കാര്യത്തിൽ സർവേകൾ പോലും പിന്നീട് പരാജയപ്പെട്ടു. 90s തുടക്കത്തിലാണ് ബാക്കിയുള്ള സർക്കാർ ഭൂമിയിൽ JCB നിറയുന്നത്. JCB വന്നു, കുന്നുകൾ വെട്ടിനിർത്തി, അവിടെ വൻകിട ബഹുനില കെട്ടിടങ്ങളും റിസോർട്ടുകളും ഉയർന്നു. വ്യാജപട്ടയങ്ങൾ ഒരുക്കി ഉദ്യോഗസ്ഥർ തടിച്ചു കൊഴുത്തു.
ഇൽസി പട്ടയം, രവീന്ദ്രൻ പട്ടയം, അമ്മിണി പട്ടയം, വൃന്ദാവൻ പട്ടയം, അങ്ങനെ നീളുന്നു പട്ടയങ്ങളുടെ നീണ്ട നിര. മൂന്നാറിലെ കയ്യേറ്റങ്ങളുടെ പട്ടികകൾ പിന്നീട് നിരവധി വന്നു. നിവേദിത പിഹരനും രാജമാണിക്യവും മൂന്നാറിലെ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ടുകൾ കൈമാറി. നിവേദിതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2007 വി എസ് അച്യുതാനന്ദൻ സർവ്വസന്നാഹങ്ങളുമായി മൂന്നാർ മല കയറുന്നത്. കയ്യേറ്റക്കാരെ പിടിച്ചുകെട്ടാൻ കരിമ്പൂച്ചകളുമായി വി എസ് മല കയറി. 25 ദിവസങ്ങൾ 91 കെട്ടിടങ്ങൾ നിലംപതിച്ചു. 12,000 ഏക്കർ ഭൂമി തിരികെയെടുത്തു. എന്നാൽ CPI ഓഫീസിന്റെ മുന്നിലെത്തിയതോടെ മൂന്നാർ ദൗത്യം പാളി. രവീന്ദ്രൻ പട്ടയങ്ങൾ ചർച്ചയായി. നിരവധി വിവാദങ്ങൾ വന്നു. കയ്യേറ്റ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പലരും കോടതി സ്റ്റേ വാങ്ങി. അതോടെ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഓരോരുത്തരായി മലയിറങ്ങി. 2008 വീണ്ടും VS എത്തി. എന്നാൽ അന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ല. പിന്നീട് മാറി മാറി വന്ന സബ് കളക്ടർമാരും ജില്ലാ കളക്ടർമാരും ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ പലപ്പോഴായി തുടർന്നു. എന്നാൽ വിവാദങ്ങളിലും സ്ഥലമാറ്റങ്ങളിലും മാത്രമായി അത് ചുരുങ്ങി. രവീന്ദ്രൻ പട്ടയവും രാജേന്ദ്രൻ സ്ഥലവും ഉൾപ്പെടെ പല വിവാദങ്ങളിൽപ്പെട്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമങ്ങളെല്ലാം മരവിച്ചു. VS കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമം ഒഴികെ മറ്റെല്ലാ ഒഴിപ്പിക്കൽ ശ്രമങ്ങളും ആദ്യം ചെന്ന് കയറിയത് അടിത്തട്ടിലേക്കാണ് എന്നതാണ് ആ ദൗത്യങ്ങളെല്ലാം പരാജയപ്പെടാനുള്ള പ്രധാന കാരണമായത്. 5 സെന്റ് മുതൽ കയ്യേറിയവർ മൂന്നാറിലുണ്ട് എങ്കിൽ അടുത്തട്ടിൽ നിന്ന് ഒഴിപ്പിക്കൽ തുടങ്ങാം എന്ന ധാരണയിൽ ഉദ്യോഗസ്ഥർ ചെല്ലും. പക്ഷേ അർത്ഥപട്ടിണിക്കാരായ സാധാരണക്കാരും കർഷകരും അതിനെതിരെ സംഘടിക്കും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയക്കാരെല്ലാം സാധാരണക്കാർക്കും കർഷകർക്കുമായി തെരുവിലിറങ്ങും, വാദിക്കും. അങ്ങനെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമങ്ങളെല്ലാം വിവാദങ്ങളാകും, അവസാനം നിർവീര്യവുമാകും. ഇതേ കാര്യമാണ് ഇന്ന് നടക്കുന്നത്. സ്വന്തമായി ഒഴിപ്പിക്കൽ താല്പര്യം ഒന്നുമില്ലാതിരുന്നിട്ടും കോടതി നിർദ്ദേശപ്രകാരം അതിനിറങ്ങി തിരിച്ച സർക്കാർ ആദ്യം ചെന്ന് കയറിയത് കർഷകന്റെ ഭൂമിയിലേക്കാണ്. കർഷകരുടെ കയ്യേറ്റം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, എന്നാൽ അവരെയും തോട്ടം ഭീമന്മാരെയും റിസോർട്ട് മാഫിയെയും ഒരേ തട്ടിലാണോ നിർത്തേണ്ടത്. ഇപ്പോൾ കളക്ടർ തയ്യാറാക്കി നൽകിയ 376 കയ്യേറ്റങ്ങളുടെ ലിസ്റ്റ്, അതിൽ ആദ്യ പട്ടികയിലുള്ള വമ്പന്മാരിലേക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ ഇതേവരെ എത്തിയില്ല എന്നുള്ളതിലാണ് കാര്യം. ചിന്നക്കനാൽ സിങ്കുകണ്ട സ്വദേശിയായ ടിജോ കുര്യാക്കോസ് എന്ന കർഷകന്റെ 5.5 ഏക്കർ ഭൂമിയിലേക്കാണ് സർക്കാർ ആദ്യം ചെന്നത്. പിന്നീട് 276 വരുന്ന ഒരു എസ്റ്റേറ്റ് ഭൂമിയും ഒഴിപ്പിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി CPM ജില്ലാ സെക്രട്ടറിയുടെ വാദം പുറത്തു വന്നത് അതിനുശേഷമാണ്. പക്ഷേ എന്തു വന്നാലും കയ്യേറ്റം ഒഴിപ്പിക്കലുമായി മുന്നോട്ട് പോകുമെന്നാണ് കളക്ടർ പറയുന്നത്. എക്കാലത്തെയും പോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തമ്മിലുള്ള പോർവിളികളും വെല്ലുവിളികളും തമ്മിലുള്ള പോരാട്ടവും കൊണ്ട് നിറഞ്ഞ മറ്റൊരു ഒഴിപ്പിക്കൽ മഹാമഹം കൂടി. എന്നാൽ പരിപൂർണമായും കയ്യേറ്റ ഭൂമിയായി മാറിയ മൂന്നാറിനെ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? ഭൂമി ഉപയോഗത്തിൽ നിരവധി ഭേദഗതികൾ വരുത്തിയ നിയമം നിയമസഭ പാസാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ചോദ്യം മാത്രം ബാക്കിയാവുന്നു.